നമസ്കാരം. ഈ എം കെ മുനീറിന്റെ ഒരു പരാമർശം കണ്ടു. ഹരിത പെൺകുട്ടികൾക്ക് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവരെ പിന്തുണച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില നാടകങ്ങൾ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് അതിപ്പോൾ വെളിവായിരിക്കുകയാണ്. ഇപ്പോ ഈ പറയുന്ന ഹരിതയിലെ പെൺകുട്ടികളെ അദ്ദേഹം പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ദിവസം ലീഗിലെ ഏറ്റവും മതേതരമായ മുഖമാണ്, സ്ത്രീകളെ അംഗീകരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹം ഒരു കാപട്യം കാണിച്ച് കുറച്ച് സമയമെങ്കിലും തെളിയിച്ചെങ്കിലും ആ പറയുന്ന പെൺകുട്ടികൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തെങ്കിലും അവസാനം ഈ പറയുന്ന വേട്ടക്കാരന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് എം കെ മുനീർ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ വളരെ സൗമ്യമായി സംസാരിച്ചുകൊണ്ട് ഒരു വ്യക്തി മഹാനാകണമെന്നില്ല, കൃത്രിമ വിനയം കാണിച്ചതുകൊണ്ടും ഒരു വ്യക്തി മഹാനാകണമെന്നില്ല. പിന്നെ സ്വന്തം പിതാവിന്റെ പൈതൃകം, സി എച്ചിന്റെ പൈതൃകം ഉള്ളതുകൊണ്ട് ഒരാൾ മഹാനാകണമെന്നുമില്ല. അത് സ്വന്തം പ്രവൃത്തിയിലൂടെ ഇപ്പോൾ എം കെ മുനീർ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്! ഒരു വിഭാഗത്തിനെതിരെ ഇത്ര വലിയ നെറികേടും അവർക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള ഇടപെടൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇരയോടൊപ്പം നിൽക്കാത്ത വ്യക്തികളുടെ മനോഭാവത്തെ എങ്ങനെയാണ് ഈ നാട് അംഗീകരിക്കേണ്ടത്? എം കെ മുനീർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ വലിയ കൃത്രിമ കാപട്യങ്ങളാണ്. അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നതെല്ലാം വെറുതെയാണ്. ഇവരൊന്നും ഇതല്ല, പൊള്ളത്തരങ്ങൾ മാത്രമാണെന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ഈ നാട്ടിൽ മറ്റ് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വലിയ തോതിൽ വർത്താനമടിക്കുന്നവരാണ് ലീഗ് നേതാക്കന്മാർ. അത് കത്തു സംഭവമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് സംഭവമായിക്കോട്ടെ, പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഈ ഇരയായ പെൺകുട്ടികളുടെ പേരിൽ പിരിവെടുത്ത് അതിൽ നിന്ന് പുട്ടടിച്ച ടീംസാണ്. അവർക്ക് എന്ത് നീതി, എന്ത് ന്യായം? അതുകൊണ്ട് ഹരിതയിലെ പെൺകുട്ടികളെ ആദ്യഘട്ടത്തിൽ എം കെ മുനീർ പിന്തുണച്ചെങ്കിലും അവർ പ്രതീക്ഷിച്ചിരുന്നു മുനീറിനെ പോലുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഏറ്റവും അവസാന ഘട്ടം വരെ അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം. പിന്നെ മുനീറിന്റെ ഒന്നും സഹായമൊന്നും ആവശ്യമില്ല. ഈ നാട്ടിൽ നിയമവിരുദ്ധമായിട്ട് ഒരാൾ സ്ത്രീകൾക്കെതിരെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശേഷിയൊക്കെ ഇവിടുത്തെ സർക്കാരിനുണ്ട്. ഇപ്പോ ലീഗിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ മുനീർ കണ്ടെത്തിയിരിക്കുന്നത്. ലീഗിനെ തകർക്കാനാണല്ലോ ഹരിതയിലെ പെൺകുട്ടികൾ ശ്രമിച്ചത്. അവർ ഹരിത എന്ന് പറയുന്ന സംഘടന ഇടതുപക്ഷത്തിന്റെ സംഘടനയാണെന്ന് എം കെ മുനീറിന് തോന്നിയായിരിക്കും. അവർക്കെതിരെ ഇത്രയും അവഹേളനം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ എ എ റഹീം പറയുന്നത് കേട്ടിട്ടാണോ ഈ പെൺകുട്ടികൾ പരസ്യമായി രംഗത്ത് വന്നത്? നിങ്ങളുടെയൊക്കെ പിറകിലല്ലേ നടന്നത് പരാതിയുമായിട്ട്? അപ്പൊ എവിടെ പോയിരുന്നു എം കെ മുനീർ? ഇപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വലിയ വർത്തമാനം പറയുകയാണ്. നാളെ വലിയ മനുഷ്യൻ നിങ്ങൾക്ക്, ഈ പറയുന്ന പെൺകുട്ടികൾ പത്തോളം പെൺകെട്ടുകൾക്കുണ്ടായ ദുരനുഭവത്തെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയുമ്പോൾ അതിനെ ചെവിക്കൊള്ളുന്നില്ല. ആൺകുട്ടികൾ ക്ഷമ ചോദിച്ചാൽ പെൺകുട്ടികൾക്ക് എന്താ തിരിച്ച് അതിനോട് ശ്രമിച്ചു കൊടുത്താൽ പ്രശ്നമെന്നാ ചോദിക്കുന്നത്? അപ്പോ എം കെ മുനീറൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന സ്ത്രീകൾ പ്രതികരണ ശേഷി ഇല്ലാത്തവരായിരിക്കണം, അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാരുടെ വീടുകളിൽ വളരുന്ന പെൺകുട്ടികൾ അടിമകളായിട്ട് വളരണം. പുരുഷന് നേരെ സംസാരിക്കാൻ പാടില്ല, പുരുഷനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്ന സ്ത്രീകൾ. ആ സ്വപ്നത്തെ ഇപ്പോൾ തച്ചുടച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോ ആർക്കാണ് നഷ്ടം? നിങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളെ ഈ പറയുന്ന കുട്ടികൾ തിരിച്ചറിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അതിനകത്ത് നട്ടനുള്ളവരുണ്ടോ, ആർജവമുള്ളവരുണ്ടോ? അതായത് നേതൃത്വം ചെയ്തത് തെറ്റാണ്, ആ വേട്ടക്കാരായിട്ടുള്ള പി കെ നവാസ് ഉൾപ്പെടെയുള്ളവരെക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയാൻ ആർജവമില്ലാത്തവരായി പോയല്ലോ ലീഗിന്റെ നേതൃത്വത്തിലുള്ളവർ. അത് എം കെ മുനീർ ആയാലും ശരി, ഇ ടി മുഹമ്മദ് ബഷീർ ആയാലും ശരി, ഒരു കാലത്തും നട്ടല് കാണിക്കാത്ത പി കെ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നാലും ശരി, അവിടെയാണ് നിങ്ങൾ ആർജവം കാണിക്കേണ്ടിയിരുന്നത്. ഈ സമൂഹം നിങ്ങളെ അംഗീകരിച്ചേനെ. നിങ്ങൾ ഈ പെൺകുട്ടികളോടൊപ്പം നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് അതിനകത്ത് അത്ര മാത്രം ആർജവമുള്ളതോ അല്ലെങ്കിൽ നട്ടലിനുറപ്പുള്ള ഒരു നേതാക്കന്മാരില്ലാതെ പോയി എന്നോർത്ത് ലീഗ് നേതൃത്വത്തിനെ കുറിച്ച് ഓർത്ത് സഹതപിക്കുകയാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരുക്കുന്ന സംരക്ഷണത്തിന്റെ രീതി? അതുകൊണ്ട് ഹരിതയിലെ പെൺകുട്ടികൾക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുക, മുഴുവൻ വേട്ടക്കാരാണ് അവർ. ഒരു കാലത്ത് നിങ്ങൾക്ക് നീതി തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിഷയത്തിൽ ഉയരാത്ത കൈകൾ, അവരുടെ ഉയരാത്ത നാക്കും അവരുടെ ഉയരാത്ത കൈയും അവർ മറ്റു ചിലർക്ക് വേണ്ടി അടിയറവ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എം കെ മുനീർ ആയിക്കോട്ടെ, വേറെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ പി കെ ഫിറോസിനെ പോലുള്ള വമ്പൻ പുലിക്കുട്ടികളായിക്കോട്ടെ, എല്ലാ ഷൂ ആണ്. ഈ പറയുന്ന നേതാക്കന്മാർ എന്തങ്ങോട്ടേക്ക് ശർദ്ദിക്കുന്നോ അത് ഏറ്റെടുത്ത് പാടാൻ വേണ്ടി ഉള്ള നേതാക്കന്മാർ മാത്രം. അതുകൊണ്ട് ഹരിതയിലെ പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ഒരു കാലത്ത് നീതി നിഷേധം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ കൊടുക്കുന്നതല്ല നീതി, അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നതാണ് നീതി എന്ന് പറയുന്നത്. പി കെ നവാസിന് ഇപ്പോൾ ഹരിത കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി നടക്കുന്നത് ലീഗിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് പോലും നല്ല കണ്ടുപിടുത്തം. എം കെ മുനീറിനൊക്കെ ഈ പണി നിർത്തി വേറെന്തിനെങ്കിലും ഒക്കെ പൊയ്ക്കൂടെ?
ഇത്തരത്തിൽ പെൺകുട്ടികളെല്ലാം നിങ്ങളെ പുച്ഛിക്കുകയാണ്. അത് എസ് എഫ് ഐയിലോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയിലെയോ കെ ഐ സിയിലെയോ യൂത്ത് കോൺഗ്രസിലോ പെൺകുട്ടികളല്ല, നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സംഘടനയിലെ പുതിയ കുട്ടികളാണ് നിങ്ങളെ പുച്ഛിക്കുന്നത്. ഒന്നിനും കഴിവില്ല, ഒന്നിനും ഗുണമില്ല എന്നവർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എം കെ മുനീർ പോലുള്ള കാപട്യങ്ങൾ ഇനിയെങ്കിലും പൊതുസമക്ഷത്തിൽ വന്നിട്ട് വലിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വാചകം അടിക്കാതിരിക്കണം. കാര്യം ഇതൊക്കെ ഉദാഹരണങ്ങളായി ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഇത് മറന്നിട്ട് പുതിയ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് വരുമ്പോൾ, ആരെങ്കിലും വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഈ പറയുന്ന ബൈറ്റുകളെല്ലാം ഇവിടെ കാണും. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എടുത്ത് ചെവറിലൊട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് എം കെ മുനീറൊക്കെ മറക്കാതിരുന്നാൽ നന്നായിരിക്കും.